ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചെടി നിങ്ങൾക്ക് അറിയില്ലേ, ബോഗൺവില്ല എന്ന് പറയുന്ന ചെടിയാണിത്. ഇതിൻ്റെ പൂ വിരിയാനുള്ള കുറച്ച് ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ബോഗൺവില്ല ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് പൂവിടുക. എൻ്റെ അമ്മാൻ്റെ അടുത്ത് ഇതിന് ബോഗൺവില്ലേൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് പൂവിടാൻ കുറച്ച് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മണ്ണ് ഇടക്കിടക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതേപോലെ വളമിടുമ്പോൾ ഈ തണ്ടുമ്മ തട്ടാതെ വളമിടുക. ഞാൻ കാണിച്ചു തരാം. വളം ഇങ്ങനെ സൈഡിൽ കൂടി മാത്രം ഇങ്ങനെ ഇടുക. തണ്ടുമ്മ ഒരിക്കലും തട്ടാൻ പാടില്ല. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ ചെടി വെട്ടിക്കൊടുക്കാൻ പാടില്ല. വെട്ടിക്കൊടുത്താൽ പിന്നെ തൂമ്പിടാൻ കുറേ നേരം പിടിക്കും. അതേപോലെ പിന്നെ പൂവ് വിരിയില്ല. പൂവ് വിരിഞ്ഞതിന് ശേഷം അത് വാടിപ്പോയാൽ അത് വെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മാൻ്റെ അടുത്തുള്ള കളക്ഷൻസ്. മഞ്ഞുണ്ട്, റോസ് ഉണ്ട്, വെള്ളയും ഓറഞ്ചും കൂടി കൂടിയതുണ്ട്. കുറേ കളറുണ്ട്. വയലറ്റും കൂടി ഉണ്ട്, പക്ഷെ വയലറ്റ് ഇതിൻ്റെ ഇടയിൽ കാണുന്നില്ല. പുതിയത് വാങ്ങിയതാണ്, അതുകൊണ്ട് പൂവിടാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കാണാത്തത്. ചെറിയ പൂവിട്ടേക്ക് നല്ല വെയിലത്ത് വെക്കണം കേട്ടോ. പൂവിടാനുള്ള മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത്, മീൻ ഇറച്ചി കേകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് കേകിയ വെള്ളം നിങ്ങൾ ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ജൈവവളം, എന്താ ചാണകപ്പൊടി ഇതൊക്കെ കൂടിയിട്ടുള്ള എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ കൂടിയിട്ടുള്ള ജൈവവളം നല്ലതാണ്. അതേപോലെ ചാണകപ്പൊടി നല്ലതാണ്. ചായപ്പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജൈവവളമാണ്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ അല്ലേ, കടയിൽ ചോദിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല രസമല്ലേ പൂവൊക്കെ ഇടും. കുഴിച്ചിടുകയാണെങ്കിൽ ഇളയ കൊമ്പ് കുഴിച്ചിടണം, മൂത്ത കൊമ്പ് കുഴിച്ചിടാൻ പാടില്ല. അതേപോലെ നല്ല വെയിലത്ത് വെക്കണം. ഇതിലും ഒരു ഇളയ കൊമ്പ് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാ അത് പുടിച്ചും ചെയ്തിരിക്കുന്ന വയലറ്റാണ്. ഒരു ചട്ടി തന്നെ രണ്ട് കളറ് വെക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ ആ പൂ നോക്ക്, ഓറഞ്ചും ഇത് രണ്ടും കൂടി കൂടിയതാണ് ഈ ഒരു പൂവിലുള്ളത്. ഇവിടെ ഓറഞ്ച്, ഇതിൽ റോസും ആണ്. ഈ ഇളയ കൊമ്പ് കുഴിച്ചിട്ട് പിടിച്ചാൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചെടുക്കാൻ പാടില്ല. അത് വാടിയാൽ മാത്രമേ ഉള്ളൂ പിന്നെ വെള്ളം ഒഴിച്ചെടുക്കാൻ പാടു. കുറച്ച് വെള്ളം മതി, ഓവറായ പിന്നെ പൂ വിടൂല. മണ്ണിൽ കുഴിച്ചിട്ട്, പുറത്ത് മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ, നല്ല ഇളയ കൊമ്പ് കുഴിച്ചിട്ട് വെയിലത്ത് നല്ല വെയിലത്ത് കുഴിച്ചിടുകയാണെങ്കിൽ നല്ല പൂവിടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണം അമർത്തി വളർന്ന ഓപ്ഷനിലേക്ക് ആക്കി ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ താങ്ക് യു.